എന്നെ തീരെ പ്രതീക്ഷയില്ലല്ലേ. ഇല്ല, ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? ഇല്ല, തീരെ പ്രതീക്ഷിക്കാതെ ഗംഗയെ കണ്ടപ്പോ. അതായിക്കോട്ടെ, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ഇങ്ങനെ കുഞ്ഞു സർപ്രൈസ് ഒക്കെ കൊടുക്കുന്നത് ഒരു രസമല്ലേ. എന്താ എന്നെ അകത്തേക്ക് ക്ഷണിക്കുന്നില്ലേ? അയ്യോ സോറി, വരൂ. ഇന്ന് നമ്മളെല്ലാരും വിജയിച്ച ദിവസമല്ലേ, അപ്പൊ ചെറിയ രീതിയിൽ ഒരു ആഘോഷമാവാന്ന് കരുതി. നവീന്റെ ചിരി കാണാൻ നല്ല ഭംഗിയാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ. നവീന്റെ ചിരി കാണാൻ വല്ലാത്തൊരു ഭംഗിയാ. ഞാനൊരു മണ്ടനാണെന്നാണോ നീ കരുതിയത്? ഇത് നിന്റെ ശങ്കറിന്റെ പ്ലേ ആണെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായതാ. എവിടം വരെ പോകുന്ന കാണാനാ ഞാൻ കാത്തിരുന്നത്. നമ്മളെ വാ ചെയ്തോണ്ട് അദ്രുവിന്റെ ഫ്രണ്ടില്ലേ, വാ ഷൗട്ട് ഷാൻ, അവനോട് നിപ്പുണ്ട്. അപ്പൊ നമുക്ക് ആക്ടിംഗ് തുടങ്ങിയാലോ? നല്ല റിയലിസ്റ്റിക് ആക്ടിംഗ് ആയിരിക്കണം. ഗൗരിയെ കാണാതായിട്ട് ഇപ്പൊ എത്ര ദിവസമായി, ഗൗരി എവിടെയാണെന്ന് പോലും അറിയില്ല. നീ ഞങ്ങളെ ചതിക്കാണെന്ന് മനസ്സിലാക്കിയിട്ടും ഒന്നും അറിയാത്ത പോലെ ഞാൻ അഭിനയിച്ചതേ. ഈ കളിയുടെ അവസാനം ഇങ്ങനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിട്ടാ. എന്റെ അതേ ഗെറ്റപ്പിൽ ധ്രുവന്റെ കയ്യിൽ നിന്ന് മിഥുൻ പണം വാങ്ങുന്നു, ആ പണം അവൻ ശങ്കറിനെ ഏൽപ്പിക്കുന്നു. ഇതായിരുന്നല്ലോ നിങ്ങളുടെ പ്ലാൻ. ആ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. മിഥുന് പകരം ശങ്കറിന് വേണ്ടി പണം വാങ്ങുന്നത് ഞാൻ തന്നെ ആയിരിക്കും. ആദർശിനെ രക്ഷിക്കാനുള്ള അവസാന മാർഗം. ആദർശിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നിന്നെ ഇവിടെ നിന്ന് ആര് രക്ഷിക്കും? ഓടി കേറി അങ്ങോട്ട്. നവീൻ, പ്ലീസ് നവീൻ, വാതിൽ തുറക്ക്, വാതിൽ തുറക്കാനാ പറഞ്ഞേ. ഈശ്വര, കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിയാണല്ലോ. ഞാൻ ചതിച്ചു എന്നുള്ള കാര്യം നവീൻ ഇപ്പൊ ധ്രുവനെ അറിയിച്ചിട്ടുണ്ടാവും. ശങ്കറിന്റെ എല്ലാ പ്ലാനും തകരും. മിഥുന്റെ കയ്യിലേക്ക് പണം എത്തുകയില്ല. ആ പണം നഷ്ടപ്പെട്ട ഈ അവസാന നിമിഷം ഇത്രയും വലിയൊരു തുക ശങ്കർ എവിടെ നിന്ന് കരുതും? ദൈവമേ, ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടിയാ ഞങ്ങൾ എല്ലാരും കാത്തിരുന്നത്. അതിങ്ങനെ ആയല്ലോ.